Hi friends, welcome to Japan Forever. Adi ayita nammala channel il kaanuna aarengilum undengi nammala Japan nalla videos aanu ṭa post cheynathu. Appo Japan ile visheshangal, Japan ile kaaryangal okke ariyan tharpariyullavare nammala channel nu subscribe cheyga. Adu pole thanne videos okke kandu ishtapettengi like cheyga, ningal comments okke post cheya ṭo. കുറച്ച് നാൾ മുമ്പ് ജപ്പാനിലുള്ള ഒരു കേരള തറവാട് എന്ന് പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കട്ടെ, എന്റെ ലിങ്ക് ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാമേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരള തറവാട് ഇവിടെ ആരും താമസിക്കുന്ന തറവാടൊന്നും അല്ല. അപ്പൊ ഞാനത് ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജപ്പാനിലെ നഗോയ എന്ന് പറഞ്ഞ സ്ഥലം, ടോക്കിയോ നിന്നൊരു 350 കിലോമീറ്ററോളം ദൂരെയുള്ള സ്ഥലമാണ് നഗോയ. അപ്പൊ നഗോയക്ക് അടുത്ത് ഇനിയാമ എന്ന് പറഞ്ഞ സിറ്റിയിലുള്ള ഒരു മ്യൂസിയം ആണ് സംഭവം. അപ്പൊ ഇനിയാമയിലെ ലിറ്റിൽ വേൾഡ്, ദ മ്യൂസിയം ഓഫ് മാൻ എന്ന് പറഞ്ഞ ഒരു മ്യൂസിയം, അവിടെ 22 വീടുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 22 സ്ഥലങ്ങളിലുള്ള വീടുകൾ അതുപോലെ ഇവിടെ പുനർനിർമ്മിച്ചിരിക്കുന്നതാണ് ശരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടില് കേരളത്തിലുള്ള ഏതോ ഒരു തറവാട് അതുപോലെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത ആ വീഡിയോ. അപ്പൊ ഈ 22 വീടുകളിൽ ഒരു വീട് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ, ബാക്കിയുള്ള 21 വീടുകൾ അവിടെ കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഒന്ന് സെറ്റാക്കി എടുക്കാൻ കുറച്ച് ലേറ്റായി കേട്ടോ. അപ്പൊ ആ വീഡിയോ ആണ് ഇന്ന് പോസ്റ്റ് ചെയ്തത്, കുറച്ച് ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഓരോ വീടിന്റെ അടുത്ത് തന്നെ നമ്മൾ ചെല്ലുമ്പോൾ, വീടല്ല ശരിക്കും ഒരു ഗ്രാമം മൊത്തത്തിലാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോ അതിന്റെ അടുത്തായിട്ട് ആ സ്ഥലത്തെ ഡ്രസ്സ് നമുക്ക് ഇട്ട് നോക്കാൻ പറ്റും. റെന്റ് ആണ്, 5 മിനിറ്റ് 7 മിനിറ്റ് എന്തോ ആണ്. നമ്മള് ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് അവർ ചെയ്തു തരും. അപ്പൊ നമുക്ക് അതിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അതൊരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെ സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇന്ത്യൻ വീടിന്റെ അടുത്ത് ഇന്ത്യൻ സ്റ്റോറുണ്ട്. അപ്പൊ അവിടെ നമുക്ക് പൊട്ട്, മൈലാഞ്ചി, നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. ഡ്രസ്സ്, സാരിയൊക്കെ എല്ലാ നാട്ടിലെ റെസ്റ്റോറന്റ് ആ വീടിനോട് അടുത്ത് തന്നെ കാണും. അപ്പോ നമുക്ക് അവിടുത്തെ നാട്ടിലെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയാൽ മതി, നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ കഴിക്കാൻ കിട്ടും. എന്നാലും ഒരു നാട്ടെ, ഒരു രാജ്യത്തിനെ പ്രതിനിധീകരിച്ചുള്ള വീടും അതുമായിട്ടുള്ള കൾച്ചറൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് 20 നാടുകളിലൂടെ ഒരു 5 മണിക്കൂറും ഞങ്ങൾ നടത്തിയ യാത്ര നമുക്ക് ഒരു 1.5 മണിക്കൂറിനകത്ത് നടത്തി നോക്കാം.